തൃശൂർ കേരളവർമ്മ കോളേജിൽ വിജയം ആവർത്തിച്ച് എസ് എഫ് ഐ. ഇന്ന് നടന്ന റീകൗണ്ടിങ്ങിൽ എസ് എഫ് ഐയുടെ ചെയർമാൻ സ്ഥാനാർത്ഥി കെ എസ് അനിരുദ്ധൻ 3 വോട്ടുകൾക്ക് വിജയിച്ചു. ഹൈക്കോടതിയുടെ നിർദ്ദേശപ്രകാരമാണ് കർശന നിരീക്ഷണത്തിൽ ഇന്ന് റീകൗണ്ടിംഗ് നടത്തിയത്. തൃശൂർ കേരളവർമ്മ കോളേജിൽ ക്യാമറ നിരീക്ഷണം ഉൾപ്പെടെ ഏർപ്പെടുത്തിയാണ് ഇന്ന് പ്രിൻസിപ്പലിന്റെ ചേംബറിൽ വോട്ടെണ്ണൽ നടന്നത്. 13 ബൂത്തുകളിലെയും വോട്ടുകൾ എണ്ണിപ്പൂർത്തിയാക്കിയപ്പോൾ എസ് എഫ് ഐയുടെ ചെയർമാൻ സ്ഥാനാർത്ഥി കെ എസ് അനിരുദ്ധൻ 3 വോട്ടുകൾക്ക് വിജയിച്ചു. അനിരുദ്ധന് 892 വോട്ടുകൾ ലഭിച്ചപ്പോൾ കെ എസ് യു സ്ഥാനാർത്ഥിയായ ശ്രീകുട്ടന് ലഭിച്ചത് 889 വോട്ടുകളാണ്. വിജയത്തിൽ ഏറെ സന്തോഷമുണ്ടെന്ന ഫലപ്രഖ്യാപനത്തിന് ശേഷം കെ എസ് അനിരുദ്ധൻ പ്രതികരിച്ചു. കോളേജിലെ 2 വർഷ എക്കണോമിക്സ് ഡിഗ്രി വിദ്യാർത്ഥിയാണ് അനിരുദ്ധൻ. ഈ വിജയത്തിൽ എനിക്ക് നല്ലൊരു സന്തോഷമുണ്ട്. അതുപോലെ ഇപ്പോൾ ഈ ജയിച്ചത് എസ് എഫ് ഐയുടെ ഈ വിദ്യാർത്ഥികൾ വിലയിരുത്തിയതിൻ്റെ ഒരു ഭാഗമായിട്ടാണ് ഈ വിജയം ഇപ്പോൾ ഇവിടെ നിന്ന് നിൽക്കുന്നത്. ഇനി ബാക്കിയുള്ള കാര്യങ്ങൾ പറയുന്നത് സംഘടന സംസാരിക്കുന്നതായിരിക്കും. നല്ല വിജയം തന്നെയാണ്. ആകെയുള്ള 13 ബൂത്തുകളിൽ പകുതിയോളം ബൂത്തുകളിലെ വോട്ടെണ്ണൽ കഴിഞ്ഞപ്പോൾ തന്നെ അനിരുദ്ധൻ ലീഡ് നിലനിർത്തിയിരുന്നു. 12 ബൂത്തുകളുടെ ഫലം പുറത്തു വന്നപ്പോഴേക്കും വിദ്യാർത്ഥികൾ അനിരുദ്ധൻ്റെ വിജയം ഉറപ്പാക്കി. കേരളവർമ്മയിലെ എസ് എഫ് ഐയുടെ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തെ ഒറ്റ തെരഞ്ഞെടുപ്പ് കൊണ്ട് ഇല്ലാതാക്കാമെന്ന് കരുതിയവർക്കുള്ള മറുപടിയാണ് ഈ തെരഞ്ഞെടുപ്പ് ഫലമെന്ന് എസ് എഫ് ഐ കേന്ദ്ര കമ്മിറ്റി അംഗം ഹസൻ മുബാരക് പറഞ്ഞു. കേരളവർമ്മയിലെ വിദ്യാർത്ഥി പ്രസ്ഥാനത്തിൻ്റെ രാഷ്ട്രീയ ചരിത്രത്തെ ഒരൊറ്റ തെരഞ്ഞെടുപ്പിലൂടെ ഇല്ലാതാക്കാമെന്ന് വിചാരിച്ചവർ, ആ വിചാരിച്ചവരോട് ഞങ്ങൾക്ക് പറയാനുള്ളത്, ഈ സംഘടനയുടെ പേര് കെ എസ് യു എന്നല്ല, ഈ സംഘടനയുടെ പേര് എം എസ് എഫ് എന്നല്ല, ഈ സംഘടനയുടെ പേര് എസ് ഐ ഒ എന്നല്ല, ഈ സംഘടനയുടെ പേര് ഫ്രട്ടേണിറ്റി എന്നല്ല, ഈ സംഘടനയുടെ പേര് 35 പോരാളികളുടെ ചുടുരക്തം കൊണ്ട് പടുത്തുയർത്തിയ സ്റ്റുഡൻസ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യ എസ് എഫ് ഐ ആണ് എന്ന് ആവേശത്തോടുകൂടി പറയാൻ വേണ്ടി ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്. കേരളവർമ്മ കോളേജിൽ വീണ്ടും തെരഞ്ഞെടുപ്പ് നടത്തണമെന്നാവശ്യപ്പെട്ട ചെയർമാൻ സ്ഥാനാർത്ഥിയായിരുന്ന എസ് ശ്രീകുട്ടന്റെ പേരിൽ കെ എസ് യു ആണ് ഹർജി നൽകിയിരുന്നത്. റീഇലക്ഷൻ ആവശ്യം തള്ളിയ കോടതി റീകൗണ്ടിങ്ങിന് ഉത്തരവിടുകയായിരുന്നു. ഒടുവിൽ റീകൗണ്ടിംഗ് ഫലം തന്നെ കെ എസ് യുവിന് വലിയ തിരിച്ചടിയായി മാറി. കൈരളി ന്യൂസ്, തൃശൂർ.